നമസ്കാരം. സുപ്രധാനമായി 10 വാർത്തകളുമായി ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. അവണൂരിൽ അച്ഛനെ കടലക്കരയിൽ വിഷം കലർത്തി കൊല്ലാൻ മകനെ പ്രേരിപ്പിച്ചത് രണ്ടാനമ്മയോടും അച്ഛനോടും തോന്നിയ പക. 57-കാരനായ ശശീന്ദ്രൻ മരിച്ച സംഭവത്തിൽ മകൻ ആയുർവേദ ഡോക്ടറായ മയൂരനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ കുറ്റം സമ്മതിച്ചു. അതിരപ്പിള്ളി വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിനകത്ത് കാട്ടാനകൾ കയറി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് 2 കാട്ടാനകൾ ആരോഗ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് എത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ എതിർവശത്തുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തിയത്. മറ്റത്തൂർക്കുന്നിലെ പൊതുകിണറിൽ കോളിഫാം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും പകരം സംവിധാനം ഒരുക്കാത്തതിനെതിരെ കോൺഗ്രസ് രംഗത്ത്. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും മാർച്ചും ധർണയും നടത്തി. മറ്റത്തൂർക്കുന്നിൽ കുടിവെള്ളത്തിനായി സമീപവാസികൾ വർഷങ്ങളായി ആശ്രയിക്കുന്ന പൊതുകിണറിലെ വെള്ളമാണ് ഉപയോഗിക്കാനാവാത്ത വിധം മലിനമായിരിക്കുന്നത്. പുത്തൻവേലിക്കര പെട്രോൾ പമ്പിന് സമീപം കാർ കത്തിനശിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11:30 അപകടം. പുത്തൻവേലിക്കര സ്വദേശി കുര്യാപ്പിള്ളി പൗലോസിന്റെ കാറാണ് കത്തിയത്. ആളപായമില്ല. പറവൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. മുടങ്ങിക്കിടന്ന കൊടകര കൊടുങ്ങല്ലൂർ പൊതുമരാമത്ത് റോഡ് പുനരുദ്ധാരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അറിയിച്ചു. ആദ്യം ടെൻഡർ എടുത്ത കരാറുകാരൻ പണി നടത്തിയില്ല. വിവാദങ്ങൾക്കൊടുവിൽ മറ്റൊരു കരാറുകാരൻ വന്നെങ്കിലും പണി ആരംഭിച്ചിരുന്നില്ല. തുടർന്ന് മൂന്നാമത് ഒരു കരാറുകാരനെ കണ്ടെത്തുകയായിരുന്നു. MLA സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും പുതുക്കാട് മണ്ഡലത്തിലെ 15 വില്ലേജ് ഓഫീസുകളിലേക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് കമ്പ്യൂട്ടർ, പ്രിന്റർ, UPS എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. ഉപകരണങ്ങൾ കൈമാറുന്നതിന്റെ മണ്ഡലതല ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2.5 ലിറ്റർ പെട്രോളുമായി യുവാവിനെ RPF പിടികൂടി. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലെത്തിയ കോട്ടയം സ്വദേശി സേവ്യർ വർഗീസിനെയാണ് പെട്രോളുമായി പിടികൂടിയത്. ട്രെയിനിൽ പാഴ്സലായി അയച്ച ബൈക്കിലുണ്ടായിരുന്ന പെട്രോളാണ് താൻ കയ്യിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് യുവാവ് നൽകിയ മൊഴി. നെടുമ്പാശ്ശേരിയിൽ സ്വർണം പിടികൂടി. 1.5 കിലോ സ്വർണവുമായി കോഴിക്കോട് സ്വദേശി മുഹമ്മദ് റിനാസ് ആണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് 50 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ടുവന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിലൂടെ അവതരിപ്പിക്കുന്ന ദൈവദശകം കൂട്ടായ്മയുടെ എന്റെ ഗുരുമദ്രോത്സവം നൃത്ത പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോങ്ക്രെ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പ്രശസ്ത ഭരതനാട്യം നർത്തകയും കൊറിയോഗ്രാഫറുമായ രമ വൈദ്യനാഥൻ, മോഹിനിയാട്ടം നർത്തകയും കൊറിയോഗ്രാഫറുമായ വിനീത നെടുങ്ങാടി എന്നിവർ ക്ലാസ് നയിച്ചു. വിമാന കമ്പനികൾ യാത്രാ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഈസ്റ്ററും വിഷുവും പെരുന്നാളും സംജാതമായ അവസരത്തിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വിമാന ടിക്കറ്റ് വർധനയ്ക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ ഹൈലൈറ്റ്സ് വാർത്തകൾ സമാപിക്കുന്നു. വിശദമായതും സമഗ്രമായതുമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.